ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ബലിപെരുന്നാൾ നിസ്കാരത്തെ കുറിച്ചാണ്. പെരുന്നാൾ നിസ്കാരം വളരെ പവിത്രമായും അതുപോലെ ലളിതവുമായിട്ട് വീട്ടിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഇസ്ലാമത വിശ്വാസികൾ ആഘോഷിക്കുന്ന വർഷത്തിലെ രണ്ടാമത്തെ പെരുന്നാളാണ് ബലിപെരുന്നാൾ. ബലിപെരുന്നാളിനെ വലിയ പെരുന്നാൾ എന്നും ഈദുൽ അദ്ഹ എന്നും പറയപ്പെടാറുണ്ട്. പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്ലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്ലാമിൻ്റെയും ത്യാഗത്തിൻ്റെയും സമർപ്പണ ബോധത്തിൻ്റെയും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇനി പെരുന്നാൾ നിസ്കാരത്തിൻ്റെ പൂർണ്ണരൂപം എങ്ങനെയാണെന്ന് നോക്കാം. സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും ഉപേക്ഷിക്കൽ കറാഹത്തുമായ നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം. സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ചവരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. സൂര്യൻ ഉദിച്ച് 20 മിനിറ്റിന് ശേഷം നിസ്കരിക്കലാണ് നല്ലത്. 20 മിനിറ്റിന് മുമ്പ് നിസ്കരിക്കുന്നത് കറാഹത്താണ്. ചെറിയ പെരുന്നാൾ നിസ്കാരം അല്പം വൈകി രാവിലെ 8 മണി മുതൽ തുടങ്ങുന്നതാണ് നല്ലത്. എന്നാൽ വലിയ പെരുന്നാൾ നിസ്കാരം അല്പം നേരത്തെ ആക്കുന്നതാണ് നല്ലത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സുന്നത്തുള്ള നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം. പെരുന്നാൾ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നതാണ് ഉത്തമം. സ്ത്രീകൾക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒറ്റയായി നിസ്കരിക്കാവുന്നതാണ്. അപ്പോൾ നിസ്കരിക്കേണ്ട രൂപം എങ്ങനെയാണെന്ന് നോക്കാം. വലിയ പെരുന്നാൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം അള്ളാഹു തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. ഇനി ഒരാൾ ഇമാമോട് കൂടി നിസ്കരിക്കുന്നു എങ്കിൽ വലിയ പെരുന്നാൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ഇമാമോട് കൂടി നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. നിയ്യത്ത് ചെയ്ത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുക. കൈകെട്ടിയതിനു ശേഷം വജ്ജഹത്ത് ഓതുക. അതിനുശേഷം 1 റക്അത്തിൽ 7 തക്ബീറാണ് ചൊല്ലേണ്ടത്. തക്ബീർ ചൊല്ലി കൈകെട്ടിയതിനു ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുക. ഇങ്ങനെ 7 തവണ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുകയും ഓരോ തക്ബീറിനിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അള്ളാഹു അക്ബർ എന്ന് ആവർത്തിക്കുക. ശേഷം ഫാത്തിഹ ഓതുക. ഫാത്തിഹയ്ക്കു ശേഷം 1 റക്അത്തിൽ സൂറത്തുൽ കാഫ് അല്ലെങ്കിൽ സൂറത്തുൽ അഹ്ല എന്നീ സൂറത്തുകൾ ഓതുക. ശേഷം 1 റക്അത്ത് സാധാരണ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുക. 2 റക്അത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടിയതിനു ശേഷം മുമ്പ് പറഞ്ഞതുപോലെ 5 തക്ബീർ ചൊല്ലുക. ഓരോ തക്ബീറിനിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുക. ശേഷം ഫാത്തിഹ ഓതുക. ഫാത്തിഹയ്ക്കു ശേഷം സൂറത്തുൽ ഖമർ അല്ലെങ്കിൽ സൂറത്തുൽ ഓഷിയ ഓതുക. ഈ സൂറത്തുകൾ അറിയില്ലെങ്കിൽ അറിയുന്ന സൂറത്തുകൾ ഓതിയാലും മതി. ശേഷം സാധാരണ നമസ്കാരം പോലെ 2 റക്അത്ത് പൂർത്തിയാക്കുക. ഇതോടെ നമ്മുടെ പെരുന്നാൾ നിസ്കാരം പൂർത്തിയായി. ഇനി നിസ്കാരത്തിന് ശേഷം 2 ഖുതുബ ഓതേണ്ടതുണ്ട്. അത് പുരുഷന്മാരുടെ ജമാഅത്തിലാണ് ഓതേണ്ടത്. ഈ നിസ്കാരത്തിൻ്റെ 1 റക്അത്തിലെ 7 തക്ബീറും 7 തസ്ബീയുമാണ് ചൊല്ലിയിട്ടുള്ളത്. അതുപോലെ 2 റക്അത്തിലെ 5 തക്ബീറും 5 തസ്ബീയുമാണ് ചൊല്ലിയിട്ടുള്ളത്. ചൊല്ലിയ തക്ബീറിൻ്റെയോ തസ്ബീഹിൻ്റെയോ എണ്ണം കൂടിയത് കൊണ്ടോ കുറഞ്ഞത് കൊണ്ടോ ഒരിക്കലും നിസ്കാരം നഷ്ടമാവുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ബലിപെരുന്നാൾ ആശംസകൾ. അസ്സലാമു അലൈക്കും.